നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വിബിത ബാബു. കഴിഞ്ഞ രണ്ട് ദിവസമായി എനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും വളരെയധികം ഒരു സാമ്പത്തിക തട്ടിപ്പുകാരി എന്ന നിലയിൽ എനിക്കെതിരെ ന്യൂസുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു വളരെ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടേ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാനൊരു എക്സ്പ്ലനേഷൻ തരണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനിങ്ങനെ ഒരു ലൈവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു ന്യൂസിൽ ഒരു ഒരു ചാനലിന് മുമ്പിൽ പോയിരുന്ന് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രമായി അവരെങ്കിലും അറിഞ്ഞിരിക്കണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവിലേക്ക് വന്നത്. ഒരാള് പർപ്പസ്ഫുള്ളി മനഃപൂർവ്വം നമ്മളെ ടാർജറ്റ് ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെ അപമാനിക്കുവാനും അവഹേളിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും തരത്തിൽ ഇടപാടുകളുള്ള ആൾക്കാർ തമ്മിലാകുമ്പോൾ നമ്മളെ അപമാനിക്കേണ്ട ആവശ്യമില്ല. ചർച്ച ചെയ്യാൻ അതോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒരിക്കലെങ്കിലും ആവശ്യപ്പെടുകയോ അങ്ങനെയൊക്കെയുള്ള ഓരോ നിയമം അറിയാവുന്ന ഞാൻ എന്നെ തന്നെയല്ല, നിങ്ങൾ ഓരോരുത്തർക്കും സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും തരത്തിൽ കഴമ്പുള്ള ഒരു കാര്യം ആയിരുന്നു എങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൊടുത്ത് പർപ്പസ്ഫുള്ളി എന്നെ ടാർജറ്റ് ചെയ്ത് അപമാനിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാവത്തില്ലായിരുന്നു. കഴമ്പുള്ള ഒരു കാര്യമായിരുന്നു എങ്കിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ഒരു കാര്യമാവുമ്പോഴാണ് നമ്മളെ നശിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ ഈ ഒരു രീതിയിലേക്ക് അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അത് ഏറ്റെടുത്ത് എന്താ എന്ന് പോലും ചിന്തിക്കാതെ ഒരുപാട് തരത്തിലുള്ള അപമാനവും അവഗണനയും പല ഭാഗത്തു നിന്നും എന്നെ അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും അത് ചെയ്യുകയില്ല. എന്നെ വർഷങ്ങളായി അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അറിയാവുന്ന, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അറിയാവുന്ന, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അറിയാവുന്ന ആരും തന്നെ ഈ രീതിയിൽ എന്നെ അപമാനിക്കുകയില്ല. കാരണം അവരൊക്കെ തന്നെ ഓരോ നിമിഷവും നമ്മളുമായി ഫോൺ ചെയ്ത് നമുക്ക് എനിക്ക് ആവശ്യമായ സപ്പോർട്ടുകളും പിന്തുണയും നൽകുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റായ ഞാൻ ഒരു സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വിരോധാഭാസമാണുള്ളത്. കാരണം ഒരു അഡ്വക്കേറ്റായി എനിക്കറിഞ്ഞുകൂടെ എനിക്ക് വരുന്ന ഓരോ രൂപയും അക്കൗണ്ടബിളായ ഓരോ രൂപയ്ക്കും ഞാൻ അതിനകത്ത് മറുപടി പറയേണ്ടതാണെന്നും നാളെ എനിക്കെതിരെ ആയുധമാക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയേണ്ടതാണ്. എനിക്കെന്നല്ല, എന്നെ പോലെയുള്ള എല്ലാ അഭിഭാഷകർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ തട്ടിപ്പോ നടത്തേണ്ട ഒരു സാഹചര്യമില്ല. നല്ല രീതിയിൽ ആക്റ്റീവായി പ്രാക്ടീസ് നടത്തുന്ന ഒരു അഡ്വക്കേറ്റാണ്. അത്യാവശ്യം നല്ല ചുറ്റുപാടുകളിൽ തന്നെ ജീവിക്കുന്നു. ഇതൊന്നും നിങ്ങളെയോ നിങ്ങളെ എന്നെ അറിയാവുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന വളരെ കുറച്ച് പേരെങ്കിലും എന്താണ് കാര്യം എന്നറിയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലൈവിലേക്ക് വന്നത്. ആലുവ ചൂണ്ടിയിലുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം എന്നെ 2020 സമീപിച്ചത്. അമേരിക്കൻ മലയാളിയായിരുന്നു, ഫോൺ മുഖാന്തരമാണ് സമീപിച്ചത്. കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. തന്നെയല്ല, നാട്ടിൽ വന്ന് കോടതിയിൽ ലിറ്റിഗേഷനിലേക്ക് പോകുവാൻ പറ്റിയ ഒരു സാഹചര്യത്തിലുള്ള മാറ്റർ അല്ലായിരുന്നതുകൊണ്ട് തന്നെ അത് ഔട്ട് കോർട്ട് സംസാരിച്ച് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഞാനുമായി കോണ്ടാക്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ലിവിംഗ് ടുഗദറിലുള്ള, അല്ലെങ്കിൽ ലിവിംഗ് ടുഗദറിനോ, അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്ന സ്ത്രീയുടെ പേരിൽ ഏകദേശം അദ്ദേഹം അയച്ചു നൽകിയ കാശ് അവരുടെ കൂടെ പേരിലാണ് പ്രോപ്പർട്ടി വാങ്ങിച്ചതെന്നും ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റണമെന്നും സോഴ്സ് അദ്ദേഹത്തിനാണുള്ളതെന്നും പറഞ്ഞ് അദ്ദേഹം നമ്മളെ സമീപിച്ചത്. അത് എന്റെ കൂടെ സഹപ്രവർത്തകനായിരുന്ന എന്റെ സുഹൃത്തായിരുന്ന
അഭിഭാഷകനും ചേർന്നാണ് ആ കേസ് കാര്യങ്ങളിലേക്ക് തുടർന്നുള്ള കേസിലേക്ക് ഞങ്ങൾ ഉപദേശങ്ങൾ നൽകിയത്. ഉപദേശങ്ങൾ നൽകുന്ന സമയങ്ങളിലെല്ലാം തന്നെ 1 കോടി രൂപയിലധികം വില വരുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കേസിൽ വരാൻ താല്പര്യവും കാണിക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹം ഫീസ് മുടക്കാൻ തയ്യാറായിരുന്നു. ഫീസ് പറഞ്ഞു, അത് മുടക്കാൻ തയ്യാറായിരുന്നു. ഘട്ടം ഘട്ടമായാണ് ഫീസ് തരാൻ അദ്ദേഹം തയ്യാറായത്. എന്റെയും എന്റെ സുഹൃത്തായ അഭിഭാഷകരുടെയും പേരിലാണ് അദ്ദേഹം കാശുകൾ ട്രാൻസ്ഫർ ചെയ്തത്. ആ കേസ് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു ഞാനും എന്റെ സുഹൃത്തായ അഭിഭാഷകനും. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പരിഹരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ചെയ്തു. അതിനാവശ്യമായ ഫീസുകൾ എനിക്ക് ഘട്ടം ഘട്ടമായി നൽകുകയും എന്റെയും എന്റെ സുഹൃത്തായ അഭിഭാഷകന്റെയും പേരിൽ ആ കാശുകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആണ് ഇലക്ഷനും പിന്നീട് ഞാൻ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. അതൊക്കെ പൊതുജന മധ്യത്തിൽ നിങ്ങൾക്ക് മുൻപിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ രഹസ്യമായുള്ള, സോറി, ചെറിയൊരു പനിയുടെ ബുദ്ധിമുട്ടുണ്ട്. ഒരു രഹസ്യമായി ചെയ്ത ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു 75 വയസ്സ് പ്രായമുള്ള ഇദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടെ തന്നെ ഇതിലൊക്കെ പങ്കാളിയാവാൻ വളരെ സന്തോഷത്തോടെ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും അതിനാവശ്യമായ ഒരു ചെറിയ തുക ഡൊണേഷനായി നൽകുകയും ചെയ്തു. ഇതെല്ലാം അദ്ദേഹം തന്നെ സ്നേഹത്തോടെ ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നീട് വഴി അത് വരാം. എന്നാൽ ഇതിനെല്ലാം ശേഷം അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ ഈ കേസുകളെല്ലാം സെറ്റിലാക്കി ഫീസുകളെല്ലാം തന്നു, എല്ലാം തന്നു തീർത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ തന്നെ സംസാര രീതിയിൽ ഒരു ദുരുദ്ദേശപരമായ ഒരു ഇടപെടലുകൾ സംസാരത്തിൽ വന്നു. വിസ എടുത്തു തരാമെന്നും അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്നും പിന്നീട് വളരെ മോശമായ രീതിയിലേക്കുള്ള ഭാഷകളിലേക്ക് കടന്നപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതൊന്നും കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളാണ്, ആർക്കും ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ ഒരു സാധനം എനിക്ക് ബ്ലോക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളെല്ലാം ബ്ലോക്ക് ചെയ്ത വിവരങ്ങളെല്ലാം തന്നെ എന്റെ സുഹൃത്ത് അഭിഭാഷകനും അറിയാവുന്നതാണ്. എന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലും എന്റെ പൊതുപ്രവർത്തനങ്ങളിൽ ഉള്ള സമയങ്ങളിലും ഞാൻ കോടതിയിൽ കയറാതെ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഓരോ സമയങ്ങളിലും എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങളിലല്ല. എന്റെ ഫാമിലി കോടതിയിലെ കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്റെ സുഹൃത്തായ ഈ അഭിഭാഷകനായിരുന്നു. ഈ അഭിഭാഷകന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഫീസുകൾ നൽകിയിട്ടുണ്ട്. ഞാൻ നേരിട്ടും ഫീസുകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഓരോ ജോലിയിലും ഫീസുകൾ അപ്പോൾ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ എനിക്ക് തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതൊന്നുമില്ല എന്നുള്ളത് 2 ദിവസത്തെ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നാൽ എന്റെ സഹപ്രവർത്തകനായ അഭിഭാഷകൻ കഴിഞ്ഞ 7-8 മാസങ്ങൾക്ക് മുമ്പ് എന്റെ പല കേസിലെ ലേഡി ക്ലയൻസുമായിട്ടും മോശമായ രീതിയിലുള്ള സംസാരവും ചാറ്റിങ്ങുകളും വന്നപ്പോൾ പലരും ഞാനുമായി അതിനെക്കുറിച്ച് പറയുകയും അവരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അദ്ദേഹവുമായുള്ള കേസ് സംബന്ധമായ കാര്യങ്ങളിൽ നിന്നും എന്റെ ഓഫീസിൽ നിന്നും ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി. അതിൽ അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ പിന്നീടുള്ള ഓരോ പ്രവൃത്തിയിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി നടത്തിയ ഒരു ഗൂഢാലോചനയാണ് എനിക്കെതിരെ ഇപ്രകാരം ഒരു കെട്ടിച്ചമച്ചൊരു കേസ് കൊണ്ടുവന്നേക്കുന്നത്. 6 മാസത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹവുമായി പിണങ്ങിയ കാലയളവിൽ തന്നെ